ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. കാരണം ഇതെപ്പോഴും കേട്ട് കേട്ട് തന്നെ നിങ്ങൾക്ക് അതൊരു അരോചകമായി തോന്നിയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ക്രൈസ്തവ ജനത മാത്രമല്ല മറ്റുള്ള ജനവിഭാഗത്തിൽ നിന്നുള്ളവരും ഇതിൽ വിധേയമാക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പേരും ക്രൈസ്തവ ജനതയിൽപ്പെട്ടവരാണ്. എന്നാൽ മറ്റുള്ളവരും ഇതോടൊപ്പം സഹകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ആണോ അല്ലേ? അല്ലേ? എല്ലാവരുമുണ്ട്. ഈ മുനമ്പം ദേശത്തെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും ഈ സമരത്തെ അവരുടെ ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുനമ്പം പ്രദേശത്തുള്ള ഈ കുടിയിരുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് മാത്രമല്ല എന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതിന് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ കക്ഷികൾ അതിനെ പുറന്തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് ചിലർ ഏറ്റുപിടിച്ച് വർഗീയവൽക്കരണത്തിലേക്ക് മാറ്റപ്പെടുന്നു. നാം എന്ത് ചിന്തിക്കണം, നാം എന്ത് പ്രവർത്തിക്കണം, നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും അവർ ആജ്ഞാപിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഇന്ത്യയെ നേരായ ദിശയിൽ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനം ഈ മുനമ്പത്തു നിന്നും തുടങ്ങണം. അതിനുള്ള തുടക്കമാകട്ടെ ഈ പരിപാടിയിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഐക്യദാർഢ്യം ഈ നെയ്യാറ്റിൻകര രൂപതയും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി എല്ലാ വിഷയങ്ങളിലും നാമം കൂടുതൽ കരുത്തായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സമര നേതാക്കൾക്കും എന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലത്തീൻ സഭയുടെ നേതാക്കളുടെയും പേരിലുള്ള ഹാർദ്ദമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.